നമസ്കാരം. പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ വിമർശിച്ച് നടത്തിയ പ്രസംഗം മന്ത്രി സജി ചെറിയാൻ വിരുത്തി. ചില ബിഷപ്പുമാർക്ക് ബി ജെ പി വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. കേക്കിന്റെ പീസും വീഞ്ഞും കിട്ടിയപ്പോൾ മണിപ്പൂർ മറന്നു തുടങ്ങിയ പരാമർശങ്ങൾ മന്ത്രി പിൻവലിച്ചു. എന്നാൽ വിരുന്നിന് പോയ ബിഷപ്പുമാർ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചില്ല എന്ന നിലപാട് മന്ത്രി ആവർത്തിച്ചു. സജി ചെറിയാന്റെ പരാമർശങ്ങൾക്കെതിരെ കെ സി ബി സി രൂക്ഷമായി പ്രതികരിക്കുകയും കർദിനാൾ ക്ലെമ്മീസ് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രി മയപ്പെട്ടത്. ബി ജെ പിയും കോൺഗ്രസും മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തിരുത്തിൽ തൃപ്തിയായോ? ക്രൈസ്തവ സഭകൾ ഉടക്കിയതെന്തിന്? മന്ത്രിയുടെ പ്രസംഗം കടന്നുപോയോ? ബി ജെ പിക്ക് ക്രൈസ്തവ ബാന്ധവം എളുപ്പമായോ? ഈ ചർച്ചയിൽ ശ്രീ വി വസീഫ് സി പി എം, ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ്, ശ്രീ ഷൈജു ആന്റണി സഭ സുതാര്യത സമിതി, രാജു പി നായർ കോൺഗ്രസ്, ശ്രീ ടി പി ജയചന്ദ്രൻ ബി ജെ പി എന്നിവർ. ചെറിയൊരിടവേള, അതിനുശേഷം ചർച്ച. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ഷൈജു ആന്റണി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിലോ കേന്ദ്ര സർക്കാരിന് മുൻപിലോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ സജി ചെറിയാനെ കൊണ്ട് തിരുത്തിപ്പറയിക്കാൻ കഴിഞ്ഞു ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണോ? അഭിലാഷേ, യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വം ചെയ്തത് ഈ സജി ചെറിയാനെ കൊണ്ട് തിരുത്തിക്കൽ മാത്രമല്ല, ക്രൈസ്തവ സഭാ നേതൃത്വം വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ കോർ ഇഷ്യൂവിൽ നിന്ന് ചർച്ചയെ മറ്റു സ്ഥലത്തേക്ക് വഴിമാറ്റുക എന്നുള്ളതും കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോർ ഇഷ്യൂ എന്താണ്? ഇന്നിപ്പോൾ കെ സി ബി സിയുടെ പ്രസിഡന്റ് ക്ലിമ്മീസ് പിതാവ് ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് വായിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മണിപ്പൂർ എന്നൊരു വാക്ക് പോലും പറയുന്നില്ല. മണിപ്പൂരിന്നില്ല, മണിപ്പൂരിനെക്കുറിച്ച് പരാമർശമേ ഇല്ല. ആകെയുള്ള ഒരു പരാമർശം ഇദ്ദേഹത്തിൻ്റെ മോശമായ പദപ്രയോഗങ്ങളെക്കുറിച്ചാണ്, ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രമാണ്. ഇന്നലെ കെ സി ബി സിയുടെ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റിലും മണിപ്പൂർ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം അതായത് ഇതിൻ്റെ കാതലായ വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും സ്പർശിക്കാതെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉയർത്തിയ, സജി ചെറിയാൻ കാണിച്ച വലിയ മണ്ടത്തരം, എന്തൊരു ഭീകരമായ മണ്ടത്തരമാണ് അദ്ദേഹം കാണിച്ചതെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും. കാരണം വളരെ കോറായൊരു വിഷയം, വളരെ സീരിയസ് ആയി അവതരിപ്പിക്കേണ്ട ഒരു വിഷയം ധൈര്യപൂർവം ഒരു സദസ്സിൽ നിന്ന് അവതരിപ്പിച്ചിട്ട് ആ അവതരിപ്പിച്ച സമയത്ത് ഒട്ടും സാംസ്കാരികമല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് അതിനെ ചുറ്റുവട്ടത്തിൽ ആക്കിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം അദ്ദേഹത്തിന് യഥാർത്ഥ രാഷ്ട്രീയം പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് ചർച്ചയെ വഴിമാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ബോധപൂർവം വളരെ കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കണം, ബിഷപ്പുമാരുടെ ഒരു ഇടപെടൽ ശരിയല്ല എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷി ആദ്യമായി പറയുകയാണ്. ബിഷപ്പുമാർ ഇടപെട്ടത് ശരിയായില്ല, ശരിയായ രീതിയിലായിരുന്നില്ല. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ഈ ക്രിസ്മസിൻ്റെ ഈ വിരുന്നിന് പോയത് കുഴപ്പമാണെന്നല്ല പറഞ്ഞത്. ആ വിരുന്നിൽ പോയിട്ട് അവിടെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ നടക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് കൃത്യമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ബിഷപ്പുമാരുടെ മുഖത്ത് നോക്കി പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. ആ പറഞ്ഞ കാര്യത്തിൻ്റെ കാതൽ എന്താണോ ആ കാതലിനെ വഴിതിരിച്ചു വിടാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിഞ്ഞു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രോമാഞ്ചം എന്ന് പറഞ്ഞു, ഈ കേക്കിന്റെ കഷ്ണവും മുന്തിരി വാറ്റിയതും കണ്ടപ്പോൾ മണിപ്പൂർ മറന്നു എന്ന് പറഞ്ഞു. ഈ വേർഡുകളോടുള്ള ഒരു അതൃപ്തിക്കപ്പുറത്ത് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ വിരുന്നിന് പോയിട്ട് പക്ഷെ ഒരു അക്ഷരം മിണ്ടാതെ, ഇന്ത്യയിലെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിന് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്തവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞതായിരിക്കുമോ യഥാർത്ഥ പ്രശ്നം? അതങ്ങ് വല്ലാതെ അലോസരപ്പെടുത്തി കളഞ്ഞതായിരിക്കുമോ? യെസ്, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ് അവരെ അലോസരപ്പെടുത്തിയത്. അത് അലോസരപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിനകത്തെ ഈ വാക്കുകളെടുത്ത് അമ്മാനമാടുകയും ആ വാക്കുകളെക്കുറിച്ച് പറയുകയും ചെയ്തത്. ഒരൊറ്റക്കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അഭിലാഷേ, ഇന്ന് കേരളത്തിൽ താഴെത്തട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ചെയ്ത നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ബിഷപ്പിനും ഒരു വൈദികനും തുടരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും.
കാരണം വിശ്വാസികൾക്കിടയിൽ അത്രമാത്രം അമർഷമുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികൻ ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പുറത്ത് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന യോഗം നടത്താൻ പറ്റിയില്ല, അത് നടത്താൻ പറ്റിയില്ല, ആരും ഓർഗനൈസ് ചെയ്തിട്ടല്ല. അവിടുത്തെ മനുഷ്യരുടെ സ്വാഭാവിക വികാരമാണത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഈ കുന്തമുനയെ സജീചെറിയാൻ ഉയർത്തിയ ഈ കുന്തമുനയെ തമസ്കരിക്കണമെങ്കിൽ ഈ വാക്കുകൾ, ഈ മൂന്ന് വാക്കുകളെ കയറ്റി പിടിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ കൃത്യമായി സംവദിക്കാൻ അറിയാവുന്ന, കൃത്യമായി പറയാനറിയാവുന്ന ഒരാളായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇവർ വെട്ടിലായേനെ, ബിഷപ്പുമാരടക്കം കത്തോലിക്ക സഭയടക്കം വെട്ടിലായേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ശ്രീ ടി പി ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോ കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങൾ, അതിപ്പോ ക്രിസ്ത്യൻ ന്യൂനപക്ഷമാവട്ടെ മുസ്ലിം ന്യൂനപക്ഷമാവട്ടെ, കേക്കിലോ വിരുന്നിലോ മധുരത്തിലോ ഒന്നും മയക്കുന്ന ആളുകളല്ലോ. അവർ കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകളാണ്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകളാണ്, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ലഭിക്കേണ്ടത് എന്ന് കൃത്യമായി കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ ഈ കേക്ക് നയതന്ത്രം കൊണ്ട് ഇപ്പോൾ ബിഷപ്പിനെ കുറിച്ച് സജീചെറിയാൻ പറഞ്ഞു, ഇതാ ക്രൈസ്തവരെയും അതുപോലെ തന്നെ ബിഷപ്പുമാരെയും സജീചെറിയാൻ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്കാർ പടപ്പുറപ്പാട് നടത്തിയതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷം ആകെ ബി ജെ പിയോടൊപ്പം ചേരുമെന്നൊക്കെ വിചാരിച്ചാൽ അത് മൗഢ്യമാകില്ലേ? അഭിലാഷേ, വസ്തുതകൾ വെച്ച് നമ്മൾ സംസാരിക്കണ്ടേ? ബി ജെ പിക്ക് എന്താണ് ഈ വിഷയത്തിലുള്ളത്? കെ സി ബി സിയുടെ പ്രതിഷേധം താങ്കൾ കണ്ടില്ലേ? യാക്കോബ സഭയുടെ പ്രതിഷേധം താങ്കൾ കണ്ടില്ലേ? കത്തോലിക്ക മെത്രൻ സഭയുടെ പ്രമേയം താങ്കൾ കണ്ടില്ലേ? ഫാദർ ജസ്റ്റിൻ പള്ളുവാതിക്കൽ പോലുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ചൈനയെ പോലെയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആപ്പീസ് പോയിട്ട് അവർ പറയുന്നത് മാതിരി പ്രവർത്തിക്കുന്നവരല്ല. ഇവരൊക്കെ അരിയാഹാരം കഴിക്കുന്നവരും വിദ്യാഭ്യാസമുള്ളവരും ബോധമുള്ളവരുമല്ലേ? അവരെവിടെ പോകണം, എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് അപമാനമായ ഒരു മന്ത്രിയാണോ പറയേണ്ടത്? എ കെ ജി സെൻ്ററിൽ പോയിട്ടാണോ കേരളത്തിലുള്ള മെത്രാന്മാരും കേരളത്തിലുള്ള പുരോഹിതന്മാരും ഒക്കെ എവിടെ പോകണം, എന്ത് സംസാരിക്കണമെന്ന് പറയുന്നത്? അവർക്കതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ അഭിലാഷെ? ഇനി അഭിലാഷ് പറഞ്ഞു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇപ്പം തന്നെ എൻ്റെ സുഹൃത്ത് നേരത്തെ വന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സഭാ സുതാര്യതാ സമിതി നേരത്തെ ചന്തോ പേരിലൊക്കെ ആയിരുന്നു വരാറ്. അദ്ദേഹം തന്നെ ഇപ്പൊ തുറന്നു പറഞ്ഞു കേരളത്തിലും ചില ആളുകൾ വേറെ എന്തോ ഒരു പേരിലായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ഞാനുമായിട്ട് ചേർന്നപ്പോഴും അത് പോട്ടെ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഇടപെടുന്നില്ല. ഞാൻ ആയിക്കോട്ടെ, ആ അങ്ങനെയൊന്നും അല്ല, വേറെ എന്തോ ഒരു അൽമായോ ഒക്കെ വന്നിരുന്നു, അത് വിട്ടേക്ക്, അതൊന്നും അല്ല മനുഷ്യം, അതെനിക്ക് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഇനി അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി വിളിക്കുന്ന ചടങ്ങിൽ പോകാൻ അവിടെ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും ഞാനുമാണോ? അത് പോകുന്നവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമില്ലേ? അവർക്കത് തീരുമാനിക്കാനുള്ള അധികാരമില്ലേ? അവർക്കത് പറയുന്നത് എതിർക്കാൻ ആർക്കാണ് അധികാരം? ഇനി നിങ്ങളിപ്പോൾ വലിയ കരച്ചിൽ എന്തിൻ്റെ പേരിലാണ്? മൈനോറിറ്റിയുടെ പേരിൽ, മറ്റേ പേരിൽ. അഭിലാഷിനറിയുമോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാരുള്ള പാർട്ടി ബി ജെ പി ആണ്. 45 എം എൽ എമാരുണ്ട് അഭിലാഷെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് അകത്ത്. ഈ അടുത്ത് നടന്നല്ലോ തെരഞ്ഞെടുപ്പ്, മണിപ്പൂരാണല്ലോ പലരും കരയുന്നത്. മണിപ്പൂരിലെ ഇവർ എന്താ പറയുക, പീഡനത്തിനിരയായി എന്ന് പറയുന്ന വിഭാഗത്തിന് മേൽക്കോയ്മയുള്ള പ്രദേശമാണല്ലോ മിസോറാം. മിസോറാമിലെ രണ്ട് സീറ്റിൽ, ഒന്ന് കെ ബ്രഹ്മോ, മറ്റൊന്ന് തൊട്ടടുത്ത മണ്ഡലം പാലക്ക് മറ്റു മണ്ഡലം, ഈ രണ്ട് മണ്ഡലത്തിലും ഈ മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ. നിങ്ങൾക്ക് 10 ക്രിസ്ത്യൻ എം എൽ എമാർ, 10 കുക്കി എം എൽ എമാർ ഉണ്ടായിരുന്നല്ലോ മണിപ്പൂരിൽ. ആ എം എൽ എമാർ അവർ ബിരൺ സിംഗ് സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം എന്താണെന്നൊക്കെ ഉള്ളത് പഴയ പത്രത്താളുകളിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകും. ട്രൈബൽ മേഖലയിൽ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമുള്ള ഇടങ്ങളിൽ, വടക്കിഴക്കൻ മേഖലകളിൽ നിങ്ങൾക്ക് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ മൈനോറിറ്റികൾ എല്ലാവരും വളരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണ് എന്നതിന്റെ അർത്ഥം കാണണ്ട. അഭിലാഷേ, സാധാരണഗതിയിൽ ഒരു ചർച്ച തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അവതാരകന്മാരിങ്ങനെ അവരുടെ രാഷ്ട്രീയം പുറത്തെടുക്കാറില്ല, അത് പറയാറുണ്ട്. പക്ഷെ തുടക്കത്തിൽ ഞാൻ അല്ല വഴിവിട്ട് ഞാൻ പോകുമ്പോഴൊക്കെ താങ്കൾക്ക് തിരുത്താൻ തന്നെ, അല്ലെങ്കിൽ വിഷയത്തിൽ ഞാൻ വ്യതിചലിക്കുമ്പോൾ താങ്കൾ ഈ പറയുന്നത് കേരളത്തിൽ ബി ജെ പി മൈനോറിറ്റി രക്ഷപ്പെടുമോ, ബി ജെ പിയുടെ മനോഭാവം മാറുമെന്ന് ചോദിച്ചാൽ ഉത്തരമാണ്. ഛത്തീസ്ഗഡിലും വിജയിച്ചിരിക്കുന്നു ബി ജെ പിയിൽ വന്ന ആളുകൾ, പകരം മറ്റുള്ളവർ ഓരോരുത്തരും ഇതൊക്കെ പറയട്ടെ. പിന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ അഭിലാഷേ? ഇപ്പം പറയുന്ന സജീ ചെറിയാൻ
അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ട പത്രവാർത്തകൾ, അദ്ദേഹം പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതം 11-ാം സ്ഥാനത്താണ്. അഭിലാഷ്, ഈ 10-ാം സ്ഥാനം വരെ ആരൊക്കെ എവിടെയൊക്കെയുള്ളവരാണ് ഉള്ളത്, അതെന്താ അദ്ദേഹം പറയാത്തത്? ഈ കണക്ക് അദ്ദേഹത്തിന് എവിടുന്നാ കിട്ടിയത്? ഈ 11-ാം സ്ഥാനത്താണ് എന്നുള്ളത് അദ്ദേഹം എവിടുന്നാ കിട്ടിയത്? ഈ 11-ാം സ്ഥാനത്തുള്ള അദ്ദേഹം വേറൊരു കണക്കും പറഞ്ഞു, 700 വന്നു. അതിൽ കെവിൻ പീറ്റർ കൊല ചെയ്ത കേസ് പെടുമോ? കേരളത്തിലെ രണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം നടന്നതിൻ്റെ കേസ് പെടുമോ? കേരളത്തിലെ മറ്റ് വിഭാഗങ്ങൾ ഇവർ ഉണ്ടായ കേസുകളൊക്കെ അതിനകത്ത് പെടുമോ? ഈ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റേ എന്താ പറയുക, നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതിനകത്ത് പെടുമോ? ഇതെവിടുന്ന് കിട്ടിയ ഡാറ്റയാണ് ഇദ്ദേഹത്തിന്? ഒരു കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും അഭിലാഷെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുത്തി അവരുടെ കൂടെ നിൽക്കാത്തവരെ ഒക്കെ അവരെ കാലവും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതേ അൽമായക്കാരനും ഇതാ സുതാര്യക്കാരനും പാലാ ബിഷപ്പിനെതിരെ ഇത്രയും ആക്രോശം നടത്തിയപ്പോൾ ഒരക്ഷരം സംസാരിച്ചോ? പാലാ ബിഷപ്പിനെതിരെ സംസാരിച്ച് കേസെടുത്തപ്പോൾ ഒരക്ഷരം മിണ്ടിയോ? തൊട്ടപ്പുറത്ത് തലശ്ശേരി ബിഷപ്പിനെതിരായിട്ട് ആക്രോശിച്ചപ്പോൾ മിണ്ടിയോ? 1959 മുതൽ ജൂൺ 11-13 മുതൽ തങ്ങൾക്ക് കീഴ്പ്പെടാത്തവരെ ഏത് നിലയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിലനിർത്താൻ ശ്രമിച്ചത് എന്നതിൻ്റെ ഉദാഹരണം നിരവധി ഉണ്ട് അഭിലാഷ നമ്മുടെ മുമ്പിൽ. ഇവരൊക്കെ ഈ പറയുന്നത്, ഇവരിന്ന് ശ്രമിക്കുന്നത് ഭീഷണിപ്പെടുത്തുക, തങ്ങളുടെ ഇംഗിതത്തിന് നിർത്തുക, തങ്ങൾ പറയുന്നിടത്ത് വരിക, ഇല്ലെങ്കിൽ ഞങ്ങൾ അവമതിക്കും, ഞങ്ങൾ ഭീഷണിപ്പെടുത്തും, വേണമെങ്കിൽ ഫ്ലോറിയെ കൊന്ന മാതിരി, വറീദുമാരെ കൊന്ന മാതിരി ഞങ്ങൾ അതിനും മടിക്കില്ല. അതിപ്പൊ പിൻവലിക്കേണ്ടി വന്നു. പഴയ കാലമല്ല, ക്രിസ്ത്യൻ സഭയിലുള്ള ആളുകൾക്കും വിവരവും ഒക്കെ വെച്ചിട്ടുണ്ട്. ശരി, നമുക്ക് ഓരോ വിഷയങ്ങളും വിശദമായി വേണമെങ്കിൽ ചർച്ച ചെയ്ത് പോവാം. അതിന് മുമ്പ് താങ്കൾ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പ്രതികരണം എടുക്കണമല്ലോ. ഷിഫ് വസീഫ് ഇതിപ്പോ ആദ്യമായിട്ടല്ല സജി ചെറിയാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് തിരുത്തുക, പിൻവലിക്കുക, പാർട്ടിക്കും സർക്കാരിനും ആകെ ഒരു വളരെ പ്രയാസകരമായ സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നുള്ളതൊക്കെ സംഭവിക്കുന്നത്. അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞിട്ടാണ് രാജിവെക്കേണ്ടി വന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വാങ്ങു വിളിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്താ പുറത്തു കേൾക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷി ഇവിടെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അരിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇനിയിപ്പോൾ എണ്ണാൻ നമുക്ക് സമയമില്ലാത്ത വിധത്തിലുള്ള ഇതുപോലെയുള്ള വായ്മൊഴി മുഴക്കങ്ങൾ നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ് സജീവ് ചെറിയാൻ. ഇപ്പോൾ ആ പാർട്ടിക്ക് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയല്ല നിലപാടെന്ന് പറയേണ്ടി വന്നു. അദ്ദേഹത്തിന് തന്നെ തിരുത്തി പറയേണ്ടി വന്നു. KCBC പോലത്തെ ഒരു സംഘടനയ്ക്ക് ഇനി ഞങ്ങൾ സർക്കാരിനോട് സഹകരിക്കില്ല ഇങ്ങനെയാണെങ്കിൽ എന്ന് പറയേണ്ടി വന്നു. ഇതുപോലെ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന മന്ത്രിയോട് അല്പം അങ്ങ് സംസാരിക്കാതിരിക്കൂ എന്നാവശ്യപ്പെടുമോ CPM? അഭിലാഷേ, ഇവിടെ സജി ചെറിയാൻ മിസ്റ്റർ സംസാരിച്ചതിലെ ഒന്നോ രണ്ടോ വാചകങ്ങൾ ഒരു പക്ഷേ അത് ഒരു പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ചിലർക്കൊരു പ്രയാസം തോന്നുന്ന തരത്തിൽ, അവർ കേൾക്കുന്നതിൽ ഒക്കെ ഒരു പ്രയാസം തോന്നുന്ന തരത്തിൽ വന്നെങ്കിൽ അത് പിൻവലിക്കുന്നു എന്നല്ലാതെ അദ്ദേഹം പറയാൻ ശ്രമിച്ച അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ രാഷ്ട്രീയമുണ്ടല്ലോ, ആ നിലപാടുണ്ടല്ലോ, അത് കൃത്യമാണ്. അത് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന നിലപാടാണ്. ഇവിടെ എവിടെയും ഒരു ക്രൈസ്തവ വിഭാഗത്തെ എന്നല്ല ഒരു മതവിശ്വാസികളെയും വ്രണപ്പെടുത്തരുത്, പ്രയാസപ്പെടുത്തരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ നിലപാട്. അതിലൊരു തർക്കവുമില്ല. ഞങ്ങൾ ഊന്നി നിൽക്കുന്നത് ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെയല്ല, ഇവിടെ വിചാരധാരയുടെ ചില പകർപ്പ്, ഞാൻ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് ആണല്ലോ മാഷ് അതിൻ്റെ മലയാളം ഒക്കെ പ്രസിദ്ധീകരിക്കുക. അതിനകത്ത് ആന്തരിക ഭീഷണികൾ പറയുന്നതിൽ ഞാനിതിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അഭിലാഷിനായാലും എന്നെ കേൾക്കുന്നവർക്കായാലും ഒക്കെ അതറിയാം. എന്നാലും ഞാനത് കൊണ്ടുവന്നത് അതിൽ മുസ്ലിങ്ങളും അത് കഴിഞ്ഞാൽ ക്രൈസ്തവരും, ആ ക്രൈസ്തവരെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ എത്ര ഹീനമായ രീതിയിൽ അവർ പറയുന്നത്, മതപരിവർത്തനം നടത്താൻ വേണ്ടി, അതിനു വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന തരത്തിൽ എഴുതി വച്ചവരാണ് ഈ RSS അതിനെ RSS നിയന്ത്രിക്കുന്ന BJP എല്ലാം. ഇതിനെയല്ലേ ഇവർ പിന്തുടരുന്നത്? ഇങ്ങനെ പിന്തുടർന്ന് മതപരിവർത്തനം നടത്തി ഈ നാടിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ക്രൈസ്തവരെ വധിക്കണമെന്നും ഇല്ലാതാക്കണമെന്നും ശ്രമിച്ചു നടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ രാജ്യത്തുടനീളം കാണുന്ന അക്രമ സംഭവങ്ങൾ. ആ അക്രമ സംഭവങ്ങൾ ഇന്നും തുടരുകയാണ്. അങ്ങനെ തുടരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിൽ ഇവരുടെ ആധാരമായിട്ടുള്ള, ഇവരുടെ അടിസ്ഥാനമായിട്ടുള്ള വിചാരധാരയിൽ MS ഗോൾവാൾക്കർ എഴുതി വച്ചതിൽ ഒരു
മാറ്റവും വരുത്താതെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഇന്നും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവരുടെ ആശയപ്രചരണത്തിനും അവരുടെ സ്വൈരമായ ജീവിതത്തിനുമെല്ലാം തടസ്സം നിൽക്കുന്ന തരത്തിലേക്ക് ഇവർ പോകുമ്പോൾ ആ പോക്കിനെ നിങ്ങൾക്ക് എന്താ, ആ പോക്കിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? ശരി, അതിനെക്കുറിച്ച് ഒരു മന്ത്രി എന്നുള്ള നിലക്കായാലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലക്കായാലും ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ തെറ്റ്? അവിടെ എവിടെയാ ഭീഷണിപ്പെടുത്തൽ? ഭീഷണിപ്പെടുത്തൽ മണിപ്പൂരിൽ നമ്മൾ കണ്ടത് ആ സ്ത്രീയെ, ആ പട്ടാളക്കാരൻ്റെ ഭാര്യയെ, 40-കാരിയെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് വസ്ത്രം അഴിച്ചു മാറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാ. പിഞ്ചോമനകളെ കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാ മണിപ്പൂരിൽ. അവിടെ ഒന്ന് എത്തി നോക്കാൻ, അവിടെ ഒന്ന് സമാധാനം സ്ഥാപിക്കാൻ, അവിടെ ഈ പറയുന്ന ഇരു വിഭാഗത്തിനിടയിലും നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെടാൻ ശേഷിയില്ലാത്തവരായി രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മാറി. അത് ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മളൊക്കെ കണ്ടതാ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അന്ന് ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്യുന്നു, പിന്നീട് ഇത് പുറത്തു വരുന്നു. അങ്ങനെ വൈകാരികമായ എത്രയെത്ര സംഭവങ്ങൾ, അത് യാഥാർത്ഥ്യമല്ലേ? ഈ ഇന്ത്യയുടെ പച്ചയായ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം സംസാരിക്കാൻ. ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ ധ്രുവീകരണത്തിന് വേണ്ടി RSS പരിശ്രമിക്കുന്നു വിവിധ ഘട്ടങ്ങളായി. ആ സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSSനെ, BJPയെ കല്ലുകൊണ്ടെങ്കിൽ കല്ലുകൊണ്ട്, നഖം കൊണ്ടെങ്കിൽ നഖം കൊണ്ട്, പല്ലുകൊണ്ടെങ്കിൽ പല്ലുകൊണ്ട് ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ എതിർത്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് കോൺഗ്രസിനെ പോലെ അതിനകത്ത് മറ്റൊരു ശാഞ്ചാട്ടവുമില്ല. RSSനെ തടയാൻ പറ്റുമോ? RSSനെ വാക്കുകൊണ്ടായാലും പറ്റുമോ? അതിലൊരു പക്ഷേ സജി ചെറിയാൻ മിസ്റ്റർ ഉപയോഗിച്ച ഒരു വാചകത്തിൽ എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വാചകം പിൻവലിക്കുന്നു നിരുവാധികം എന്ന് കേരളത്തിന്റെ മന്ത്രി തന്നെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത് ഈ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ഓക്കെ, ഫാദർ ഫിലിപ്പ് കവിയിൽ, ചില ബിഷപ്പുമാർക്ക് BJP-ക്കാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചമാണ്. കേക്കിന്റെ പീസും മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ വീഞ്ഞും കിട്ടിയപ്പോൾ മണിപ്പൂർ മറന്നു. ദാ ഈ രണ്ട് പരാമർശങ്ങളും പിൻവലിച്ചിരിക്കുന്നു സജി ചെറിയാൻ. ബാക്കി, അതായത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ബാക്കി, അതിന്റെ സത്ത ഓക്കെ ആണോ നിങ്ങൾക്ക്? അദ്ദേഹം അത് പിൻവലിച്ചത് സ്വാഗതാർഹമാണ്. ആർക്കും ഒരു തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിക്കുന്നത് തിരുത്തുന്നതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം വരുത്തിയ തെറ്റ് തിരുത്തിയതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ, പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മണിപ്പൂർ വിഷയങ്ങളും മറ്റ് അനുബന്ധ സംഭവങ്ങളുമാണ്. അത് ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാന് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിലെനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇന്നലെ കൃത്യമായ ചാനലുകളിൽ പറഞ്ഞത് ഒരു പക്ഷത്തെയും, ക്രൈസ്തവരെ മാത്രമല്ല ഒരു മതവിഭാഗത്തെയും അടച്ചാക്ഷേപിച്ച് നമ്മൾ സംസാരിക്കരുത്. മതപുരോഹിതരായാലും രാഷ്ട്രീയക്കാരായാലും സുതാര്യതയുടെ വക്താക്കളാണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിച്ച് സംസാരിക്കുകയും സഹിഷ്ണുത ഈ നാട്ടിൽ പുലർത്തുകയും ചെയ്യണം. അതോടൊപ്പം ക്രൈസ്തവരുടെ കാര്യത്തിൽ വരുമ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവരെ സംസാരിക്കാനുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ അത് ഉയർത്തിക്കാണിക്കുവാനും പറയുവാനും കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന ഇനി മുതൽ ശക്തമായി ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ മന്ത്രി ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് ഉണ്ടായാൽ അവിടെ പ്രധാനമന്ത്രി ഇടപെടണം എന്ന് വിരുന്നിന് വിളിച്ച വേളയിൽ സ്നേഹബുദ്ധ്യ എങ്കിലും ആവശ്യപ്പെടാൻ അവിടെ പങ്കെടുത്ത ആളുകൾക്ക് കഴിയില്ലായിരുന്നോ? ഇതാണ് അദ്ദേഹം ഉന്നയിച്ച വാദത്തിന്റെ കോർ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിരുന്നിന് വിളിച്ചാൽ പോകാതിരിക്കണം എന്നാരും പറയുമെന്ന് തോന്നുന്നില്ല. പോയി അവിടെ സംസാരിക്കുമ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്ന് പറയാനുള്ള ബാധ്യത പങ്കെടുത്തവർക്കുണ്ടായിരുന്നില്ലേ? തീർച്ചയായും അതല്ല, അതിൻ്റെ അകത്ത് രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മണിപ്പൂർ വിഷയത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള ക്രൈസ്തവ നേതാക്കളും ക്രൈസ്തവ ബിഷപ്പുമാരും പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര നേതാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞതല്ല, മന്ത്രി സജി ചെറിയാൻ്റെ വിശദീകരണത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ക്രൈസ്തവരുടെ വളരെ പാവനമായ ഒരു തിരുനാൾ വേളയിൽ, അതായത് ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ, ഈ നാട്ടിലെ ഭരണാധികാരിയായ പ്രധാനമന്ത്രി ക്രൈസ്തവരെ, ബിഷപ്പുമാരെ മാത്രമല്ല മറ്റ് നേതാക്കളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഒരു വിരുന്ന് സൽക്കാരത്തിന് വിളിച്ചു.
ആ അവസരത്തിൽ ഇത് പറയണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ ഒരു വീട്ടിൽ കല്യാണത്തിന് വിളിക്കുകയാണ്, നമ്മുടെ അയൽവക്കത്തെ ഒരു വീട്ടിൽ കല്യാണത്തിന് വിളിക്കുന്നു, അയൽവക്കക്കാരുമായിട്ട് നമ്മൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മറന്ന് കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ആ വിഷയം പറയുമോ? ആ കല്യാണത്തിൻ്റെ മംഗളകരമായ ചടങ്ങിലല്ല അത് പറയേണ്ടത്. അതിനുശേഷം അതിന് മുമ്പ് നമുക്ക് പറയാൻ അവസരമുണ്ട്. പ്രധാനമന്ത്രി ഈ ക്രിസ്മസ് ആഘോഷത്തിന് വിളിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇനിയും അദ്ദേഹം തുടർന്ന് വിളിച്ചേക്കാം, അപ്പോൾ നമുക്കത് പറയാം. അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവർ ഈ കാര്യം പറയാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ഞാൻ തന്നെ മണിപ്പൂർ വിഷയം പല സ്ഥലങ്ങളിൽ മൈക്കിൽ കോട് വളരെ ശക്തമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു മടിയുമില്ല. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഈ നാട്ടില് ക്രൈസ്തവര് മാത്രമല്ല, ഇപ്പോ ഇന്നിപ്പോ KCBC വളരെ ശക്തമായ നിലപാടെടുത്തു. കർദിനാൾ തന്നെ ഇനി ഞങ്ങൾ നിസ്സഹകരണം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. ഉടനെ മന്ത്രി നിലപാട് തിരുത്തി. നിലപാട് തിരുത്തിയില്ല, അദ്ദേഹത്തിന്റെ വാക്ക് തിരുത്തി. നിലപാട് ഇതാണ്, പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ സമ്മർദ്ദം കൊണ്ട്, KCBC ശക്തമായ നിലപാട് കൊണ്ട്, മറ്റ് ഇതര ക്രൈസ്തവ സംഘടനകളുടെയും ശക്തമായ നിലപാട് കൊണ്ട് ഈ സർക്കാരിനെ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ ക്രിസ്മസിനെ വിളിച്ചപ്പോൾ ഇത് പറയണമായിരുന്നു എന്ന് ചോദിച്ചു. എപ്പോൾ പറയും, മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലോ ഉത്തരം. ഫാദറെ, ഇന്നലെ രാത്രി ഞാൻ ഈ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത്. ആ ഫോൺ വിളിച്ചത് ഫാദർ ജോൺസൺ തേക്കടയിൽ, പക്ഷേ അങ്ങേക്ക് അറിയായിരിക്കും, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഫാദറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞത്, അഭിലാഷേ, അരമ്പായ് തെങ്കോൽ എന്ന് പറയുന്ന മെയ്ത്തി സംഘടന തോക്കെടുത്തിട്ട് നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. നാല് പേര് മരിച്ചു എന്നാണ് എനിക്കത്, ഞാനത് പിന്നെ ഇൻഡിവിജ്വലി വെരിഫൈ ചെയ്യാത്തത് കൊണ്ട് അറിയില്ല. നോക്കൂ, ഇവിടെ പല ആളുകളും അരമനയിൽ ഇരുന്ന് വളരെ സന്തോഷത്തോടുകൂടി ഉറങ്ങുമ്പോൾ അവിടെ ഇതാ ഇത് തോക്കും കൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രശ്നമാണ് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്ത അത്രയും സന്നിഗ്ധാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ക്രിസ്മസും ന്യൂ ഇയറും ഒന്നും ഇല്ല, അവരെ സംബന്ധിച്ച് ജീവനാണ് പ്രശ്നം. അപ്പോൾ ഇത്ര ജീവൽ പ്രധാനമായൊരു പ്രശ്നം എങ്ങനെ ഒരു സമ്മർദ്ദമോ അല്ലാതെയോ ഒക്കെ ആയി അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആത്മപരിശോധന വേണ്ടേ? ഇതിപ്പോ ഇന്ത്യയിലെ തന്നെ മെത്രാൻമാരുടെ സംഘടനയ്ക്കായാലും KCBC ഇന്ത്യയിലെ മെത്രാൻമാരുടെ സംഘടനയും KCBC അത് തീർച്ചയായിട്ടും പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അതിനകത്ത് തർക്കമില്ല. ഇവിടെ എന്താണ് വിഷയം? ഈ മന്ത്രി സജി ചെറിയാൻ ഒരു മീറ്റിങ്ങിൽ വെച്ച് ക്രിസ്ത്യാനികളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മണിപ്പൂർ സംഭവം അതിലേക്ക് വലിച്ചെടുക്കുകയാണ്. മണിപ്പൂർ സംഭവം വലിച്ചെടുക്കുകയാണ് അതിന് ചെയ്യേണ്ടത്. അതിന് നമുക്ക് സെപ്പറേറ്റ് മണിപ്പൂർ സംഭവത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. നിങ്ങളെന്തിനാണ് രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത്? ഇവിടെ ഈ ക്രൈസ്തവരോട് ചില ആളുകൾക്ക് ഇടപെടാം, ചില ആളുകൾക്ക് ഇടപെടാൻ പാടില്ല എന്നൊരു അസ്പർശ്യത, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഐത്തം കൽപ്പിക്കാൻ ഇവിടെ സാധിക്കുകയല്ല. മാർക്സിസ്റ്റുകാർ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാം, BJP വരുമ്പോൾ പാടില്ല, കോൺഗ്രസ്കാർ വരുമ്പോൾ പാടില്ല, അങ്ങനെ ഒരു നിലപാടല്ല. വേറൊരു വിഷയം പറഞ്ഞിട്ട് അതിലേക്ക് മണിപ്പൂർ വലിച്ചിട്ടതല്ല, മണിപ്പൂർ വിഷയത്തെ കുറിച്ച്. അതെ, അത് പറയുമ്പോഴേ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളെ ഒട്ടും മാനിക്കാതെ മാന്യമല്ലാതെ സംസാരിച്ചു എന്നുള്ളതായിരുന്നു വിഷയം. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരോട് എപ്പോഴും എന്തു ആകാം, അവരെ എന്തു പറഞ്ഞാലും അവർ പ്രതികരിക്കുകയല്ല, അവർക്ക് മേൽ ആർക്കും കുതിര കയറാം എന്നൊരു നാട്ടില് എങ്ങനെയോ ആളുകൾ പറഞ്ഞത്. ചില ബിഷപ്പുമാർക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചില ബിഷപ്പുമാർക്ക് ക്രൈസ്തവ സമൂഹം ആകെ എന്നല്ല, ചില ബിഷപ്പുമാർക്ക്, എല്ലാ ബിഷപ്പുമാരും അല്ല, ചില ബിഷപ്പുമാർക്ക് BJP വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചമാണ് എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ ചില അദ്ദേഹം ഈ മണിപ്പൂർ സംഭവം പറയുന്നുണ്ട്. അപ്പൊ ഈ മണിപ്പൂർ സംഭവത്തിലുള്ള വിമർശനമാണല്ലോ അവിടെ ചോദിക്കട്ടെ. മഞ്ജുഷ, ഞാൻ ചോദിക്കട്ടെ. അഭിലാഷ് മോഹൻ സാറ്, ഞാൻ ചോദിക്കട്ടെ, ഈ മാന്യദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഈ രോമാഞ്ചം കാണാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പൊട്ടിത്തെറിയിലൂടെ ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടും ആ മനുഷ്യന് ക്രൈസ്തവരോടുള്ള മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ പുറത്തു വന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നുള്ളതാണ്, ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെ ക്രൈസ്തവ സഭയെയും ക്രൈസ്തവ സമുദായത്തെയും നേരത്തെയും ഈ ആളുകൾ ദുഷിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യം നിങ്ങൾക്കില്ല. തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം തന്നെ തിരുത്തിയത്, അങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ അല്ലെങ്കിൽ മോശം ഉണ്ടാവുന്ന തരത്തിൽ പറയുന്നത്, ആരെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ നമുക്കതിനെ എടുക്കാം. എന്തായാലും സജി ചെറിയാൻ തിരുത്തി. പക്ഷേ ഒരാൾ ദുഷിച്ചു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അത് വലിയ ഗുരുതരമായ പ്രശ്നം
അസ്തിത്വം തന്നെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ലേ? അത്ര ഭീകരമായ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ ആ കാര്യം കൂടി പറയാനുള്ള ബാധ്യത ഇതിനേക്കാൾ വലുതാണ് അത് എന്ന് പറയാനുള്ള ബാധ്യത കെ സി ബി സിക്കും മറ്റു സംഘടനകളും. പറയാത്ത ആളുകളോട് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ഈ കാര്യം പറയാത്ത ആളുകളോട് പറയുകയാണെങ്കിൽ ശരിയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ക്രൈസ്തവർ ഇതിനെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടെടുക്കുകയും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അത് ക്രൈസ്തവർ മാത്രമല്ല, മുസ്ലിങ്ങളോടാണെങ്കിലും മറ്റു വിഭാഗക്കാരോടാണെങ്കിലും അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മനോഭാവം. ഈ നാട്ടിലെ സഹിഷ്ണുത ഉണ്ടാകണം. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരെയും ഒരുപോലെ ഈ നാട്ടിലെ സമന്മാരായി പൗരന്മാരായി അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ മനോഭാവം. അതിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഒരു കേക്ക് കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചത് കൊണ്ടോ ഞങ്ങളുടെ അടിസ്ഥാനപരമായ മനോഭാവത്തിൽ നിന്ന് മാറ്റം വരുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിൽ രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ബി ജെ പി സ്നേഹ യാത്ര എന്ന പേരിൽ ഒരു 10 ദിവസത്തെ പരിപാടി, ക്രൈസ്തവ ഭവനങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുന്നു, ക്രിസ്മസ് ആശംസ നേരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ആശംസ ആര് നേർന്നാലും അത് സന്തോഷകരമാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരവും. അതിനപ്പുറത്ത് അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യമാണ് എങ്കിൽ ഇപ്പോൾ ഈ മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് നിങ്ങളുമായി ബാന്ധവം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ താല്പര്യമാണ് എന്ന നിലയ്ക്കാണ് എങ്കിൽ അത് സ്വീകാര്യമാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈ December 11 to 22 കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ അതിജീവന യാത്ര എന്ന പേരിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു പറയുന്നിടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അതിലൂടെ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. 1, വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം. 2, കർഷകരായ ആളുകൾക്ക് അവരുടെ വിളകൾക്ക് വില നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം. 3, ക്രൈസ്തവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഈ ഗവൺമെൻറ് തന്നെ സ്ഥാപിച്ച ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് എത്രയും വേഗം സത്വരമായ നടപടികളിലേക്ക് നയിക്കുന്നതുപോലെ ആ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തണം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആര് വേണമെങ്കിലും വരട്ടെ, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ വിഷയം ക്രൈസ്തവരുടെ അനുദിന ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കണം, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങളിൽ ഇടപെടണം. ഇന്ന് ആ പശുക്കൾ ചത്ത അവിടെ ഒരു വിഷയം വന്നു. അവിടെ എന്തുകൊണ്ട് ആളുകൾ ഇടപെട്ടത്? ആദ്യം തന്നെ കത്തോലിക്ക കോൺഗ്രസ്സിന് ആളുകൾ അവിടെ പോയി. അതിനോടൊപ്പം തന്നെ പി ജെ ജോസഫ് സാർ ഒരു പശുവിനെ കൊടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട നടന്മാർ ശ്രീ ജയറാം, ശ്രീ മമ്മൂട്ടി തുടങ്ങിയവർ പൈസ കൊടുത്തു എന്ന് ഞാൻ കേട്ടു. അതുപോലെ മന്ത്രിമാർ അവിടെ ചെന്നു. എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ഉണ്ടാകാതിരുന്നത്? ഇവിടെ ഇരിട്ടിയിലെ മുടിക്കയത്ത് ഒരു സുബ്രഹ്മണ്യം മരിച്ചപ്പോൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ ഇരിട്ടിയിൽ തന്നെ അടുത്തുള്ള എടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടുപന്നി ഒരു നാരായണൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഊടുപാട് ആക്രമിച്ചു. അദ്ദേഹം കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 2 ആഴ്ച കിടന്നിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അവിടെ ചെന്നില്ല. അവരെ ഞങ്ങളാണ് അന്വേഷിച്ച് തന്നത്. എന്തേ അത് സംഭവിക്കാത്തത്? അപ്പോൾ ഞങ്ങളുടെ വിഷയം, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയം നമ്മൾ ഫാദറിലേക്ക് ഞാൻ മടങ്ങി. പക്ഷേ ഷൈജു ആന്റണി ഇത് നേരത്തെ പമ്പളാനി പിതാവും പറഞ്ഞതാണ്, ഈ റബ്ബറിന്റെ കാര്യത്തിൽ ആര് ഞങ്ങൾക്ക് വില നൽകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇഷ്യൂ എന്ന്. അതുപോലെ ഈ ഇഷ്യൂസ് ഞങ്ങളിതാ കുറെ കാര്യങ്ങൾ പറയുന്നു, അത് ആര് പറയുന്നോ അല്ലെങ്കിൽ അത് ആര് അഡ്രസ് ചെയ്യുന്നോ അവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെയും നിലപാട്. അതെ അഭിലാഷേ, ഫിലിപ്പച്ചൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ കുറേ ഒരു പരിധിവരെ ഫിലിപ്പച്ചൻ വല്ലാതെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നം എന്താണ്? മണിപ്പൂരിലെ പ്രശ്നം എന്താണ്? മണിപ്പൂരിലെ പ്രശ്നം അടിസ്ഥാനപരമായി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ സംസാരിക്കുന്നത് പേഴ്സിക്യൂട്ടഡ് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ്. ആ പേഴ്സിക്യൂട്ടഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഓരോ വർഷവും ഈ പേഴ്സിക്യൂഷൻ ലെവല് കൂടി ഇപ്പോൾ ഈ December 2023 എത്തിയപ്പോൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമോ അതിലേറെയോ ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ ഇന്ത്യയിൽ നടക്കുന്നൊരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ ഇത് 2033 ആകുമ്പോഴേക്കും ഓരോ ദിവസവും
പത്തിലേറെ ഇടങ്ങളിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇത് അതിൻ്റെ ഡേറ്റയുടെ പ്രോഗ്രഷൻ കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമേൽ കോർ ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. വളരെ കോറായിട്ടുള്ള ഇഷ്യൂ, ക്രിസ്ത്യാനിയുടെ ജീവിതം അപകടത്തിലാകുന്ന ഒരു ഇഷ്യൂ. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ക്രിസ്ത്യാനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ക്രിസ്മസിന് സ്റ്റാർ ഇടാൻ പറ്റാത്ത ഒരു, നക്ഷത്രം ഇടാൻ പറ്റാത്ത ഒരു ഇഷ്യൂ, അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ. ഇന്ത്യയിലെ ഒരു സംഭവത്തിൽ ക്രിസ്ത്യാനിയുടെ വിശ്വാസം സംരക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ കാന്തമാലിലെ 35 കൊല്ലപ്പെട്ടവരെ കാനനൈസ് ചെയ്യാൻ വത്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയം, ഇത്രമേൽ പ്രാധാന്യമുള്ള ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ കോറായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചയിൽ, ഒരു പൊതു ചർച്ചയിൽ എത്ര വിദഗ്ധമായിട്ടാണ് അച്ഛൻ ഈ വിഷയത്തെ മാറ്റിക്കളഞ്ഞത്? ആലോചിച്ച് നോക്കൂ, എത്ര വിദഗ്ധമായിട്ടാണ് അച്ഛൻ ഈ വിഷയത്തെ മാറ്റി റബ്ബറിൻ്റെ വിലയിലും വന്യജീവികളുടെ ആക്രമണത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതെന്ന് ആലോചിച്ച് നോക്കണം. കാരണം എന്താണ്? സാധാരണ മനുഷ്യരെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എടുത്ത് പെരുമാറുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ക്രിസ്ത്യാനി ഇന്ത്യയിൽ ഉണ്ടാകണമോ വേണ്ടയോ എന്ന പ്രശ്നത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ. നമ്മളെല്ലാവരും അങ്ങനെയാണച്ചോ? അപ്പോൾ അച്ഛൻ പറയും, നമ്മളിത് അവതരിപ്പിച്ചു. എവിടെ അവതരിപ്പിച്ചോ? എവിടെയാണ് നിങ്ങൾ സീരിയസ് ആയി CBCI ഈ വിഷയം സീരിയസ് ആയി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു മീറ്റിംഗ് അച്ഛന് ചൂണ്ടിക്കാണിക്കാമോ? ഒരെണ്ണം. ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു പെറ്റീഷൻ കൊടുത്തു, അത് ഞാൻ സമ്മതിച്ചു. അതല്ലാതെ ഈ വിഷയം ഒരു കോർ വിഷയമായി എടുത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയെ മണിപ്പൂർ വിഷയം കാണാൻ ചർച്ച ചെയ്യാൻ കാണണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തതായി പറയാമോ? നമ്മളൊന്നും ചെയ്തിട്ടില്ല ചോ. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ചോ. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ മിണ്ടിയതൊന്നും മിണ്ടലല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുസ്തി താരങ്ങൾ അവരുടെ ഒരു വിഷയം വന്നപ്പോൾ, ഒരു കോർ വിഷയം വന്നപ്പോൾ അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ നമ്മൾ സാമാന്യേന പുറത്തു നിന്ന് നടത്തുന്ന, ഞാൻ പറഞ്ഞ കേരളത്തിലെ എല്ലാ പള്ളികളിലും ഞങ്ങൾ മണിപ്പൂർ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, കേരളത്തിലെ പള്ളികളിൽ നടത്തിയിട്ടുണ്ട്, പല ഇടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കൃത്യമായി ഏൽക്കേണ്ടടുത്ത് ഏൽക്കാൻ പാകത്തിന് ഒരു മൂവ്മെന്റ് ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ കയ്യിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ഇപ്പോഴും നമ്മൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. അത് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഫാദർ എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്ക് 15 മിനിറ്റോടെ ഉള്ളൂ. ഉണ്ട്, ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് കേൾക്കാമെങ്കിൽ ഞാൻ പറയാം. പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ ശ്രീ ഷൈജു ആന്റണി സാറ് പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ വിദഗ്ധമായി മാറ്റിയതൊന്നുമല്ല ഷൈജു ആന്റണി സാറെ. ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിഷയം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. പിന്നെ ക്രൈസ്തവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടത്തിൽ ഇവിടെ ആളുകൾ ജീവൻ മരണ പോരാട്ടത്തിൽ തന്നെയാണ് ഷൈജു ആന്റണി സാറേ. ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുടെ ജീവന് വിലയില്ലേ? ഈ കടുവായും കാട്ടുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുന്ന മനുഷ്യരുടെ ജീവന് വിലയില്ലേ? മതം വിശ്വസിക്കുന്നവരുടെ മാത്രം ഭരിക്കുന്ന മനുഷ്യരുടെ ജീവന് മാത്രമേ വിലയുള്ളോ? ഈ നാട്ടില് എല്ലാ മനുഷ്യ ജീവനും തുല്യമായ വിലയാണ്. അത് മതത്തിന്റെ സാറേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. സാറ് പറഞ്ഞപ്പോ ഇത് കേൾക്കുക. അപ്പൊ സാറ് ഈ വിഷലിപ്തമായ മനസ്സുകളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കരുത്. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വിയോജിപ്പുണ്ട്. ഈ നാട്ടില് ഗവൺമെന്റിനെ ഒരു കാര്യം അവതരിപ്പിക്കുന്ന പല വഴികളുണ്ട്. അത് സാർ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, ഈ നാട്ടിൽ ഗവൺമെന്റ് അധികാരികൾക്ക് മുമ്പിൽ നമുക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാം. ഒരു പ്രധാനമന്ത്രിയുടെ അടുത്ത് നേരിട്ട് നമുക്ക് എപ്പോഴും പോകാനോ പരാതികൾ അവതരിപ്പിക്കാനോ അവസരം കിട്ടുകയില്ല. ആ കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സാറ് തന്നെ പറഞ്ഞു, ഒരു അവസരം പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് ഈ നാട്ടിൽ ഗവൺമെന്റ് വിഷയങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവിടെ ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, സെൻട്രൽ ഇന്റലിജൻസ് ഉണ്ട്, സ്റ്റേറ്റിന്റെ ഇന്റലിജൻസ് ഉണ്ട്. അവര് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യും. അതിനു പുറമെ നമുക്കിവിടെ പത്രമാധ്യമങ്ങളുണ്ട്.
ഈ മീഡിയ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്. ഇവിടെയുള്ള കേരളത്തിലുള്ള പള്ളികളിലും കത്തോലിക്ക കോൺഗ്രസിന്റെ യൂണിറ്റുകളിലും കൃത്യമായി പ്രതിഷേധങ്ങൾ ഏത് വിധത്തിൽ നടന്നു എന്നുള്ള അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവര് സാർ അങ്ങനെ പറഞ്ഞങ്ങോട്ട് നിസ്സാരവൽക്കരിക്കരുത്. നമ്മൾ പറയുമ്പോൾ ഒരാൾ പറയുന്നത് മാത്രം വളരെ ബുദ്ധി എന്ന് വിചാരിക്കരുത്. രാജു പി നായർ, ഇവിടെ ഇപ്പോ മന്ത്രി അദ്ദേഹം പറഞ്ഞ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് അധിക്ഷേപകരമായി തോന്നിയ പരാമർശം അത് പിൻവലിച്ചു. അതേസമയം അദ്ദേഹം പറഞ്ഞ വിഷയത്തിന്റെ മർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന കാര്യം ഇങ്ങനൊരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മുഖതാവിൽ പറയണമായിരുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസിന് വിയോജിപ്പുണ്ടോ? ഇല്ല, അക്കാര്യത്തിൽ വിയോജിപ്പില്ല. പക്ഷേ ഇവിടെ പ്രശ്നം സജി ചെറിയാൻ ഉപയോഗിച്ച പദങ്ങളായിരുന്നു. അത് നേരത്തെ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ അത് മാപ്പ് പറഞ്ഞാൽ മാത്രം അദ്ദേഹത്തിന് തലയൂരാ. പക്ഷെ അവരുടെ ഒരു മനസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് വെളിവാക്കുന്നതായിരുന്നു. എൻ്റെ അത്ഭുതം ഈ നവകേരള സദസ്സിൽ കുറേയധികം വൈദികരും മതപുരോഹിതന്മാരെല്ലാം പല സ്ഥലങ്ങളിലും പങ്കെടുത്തിരുന്നു. അവർക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ ഇതേ മാനസികാവസ്ഥയോടുകൂടിയാണോ സജി ചെറിയാനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും കൂട്ടരും അവർക്ക് ഭക്ഷണം വിളമ്പിയത് എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം വൈകാരിക തലത്തിലേക്ക് എത്തിക്കാനും അതിനെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യാതെ ഒരു മത ധ്രുവീകരണം ഉണ്ടാക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സി പി എമ്മിൻ്റെ ലക്ഷ്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ വോട്ട് ശതമാനം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി തങ്ങളുടേതല്ലാത്ത വോട്ട് ബാങ്കിനെ അവരെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് അത്തരത്തിൽ ബി ജെ പിയോട് അടുപ്പിക്കാൻ അവർ സഹായമാകുന്ന പ്രസ്താവന നടത്തുക എന്നുള്ളതാണ് സജി ചെറിയാൻ്റെയും സി പി എമ്മിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് 75 മേലെ ക്രിസ്തീയ സംഘടനകൾ ചേർന്നുകൊണ്ട് ജെൻഡർ മന്ത്രിൽ ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇരിക്കുകയും ഏതെങ്കിലും ചില വൈദികർ പ്രധാനമന്ത്രി വിളിച്ച ഒരു പരിപാടിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് അത് മറ്റൊരു തരത്തിൽ വിവാദമാക്കാൻ ശ്രമിക്കുന്നതും ഈ രാഷ്ട്രീയം പയറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു പരിപാടി ചൊല്ലുമ്പോൾ ആ വേദി ക്രിസ്ത്യൻ സംഘടനകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പീഡനം, ആ പീഡനം പറയാനുള്ളൊരു വേദിയാക്കണമായിരുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവിടെ ആ വേദിയാക്കി അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ആ സമുദായത്തോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ അത് ഈ പോരാട്ടത്തിന്റെ മറ്റുള്ള ഇപ്പൊ പീറ്റർ മച്ചാഡോ ഉൾപ്പെടെ ഏറ്റവും വലിയ ബിഷപ്പ് പീറ്റർ മച്ചാഡോ ഉൾപ്പെടെ ഏറ്റവും വലിയ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്തീയ സമുദായം മുഴുവൻ ചെറുത്തു നിൽപ്പ് നടത്തുന്നതാണ്. അവിടെ ചില സ്ഥാപിത താല്പര്യം വെച്ചുകൊണ്ട് റബ്ബറിന് വില കിട്ടിയാൽ ബി ജെ പിക്ക് എം പി ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അവർ തന്റെ കാലത്തിന്റെ ഇതിൽ അവർക്ക് തിരുത്തേണ്ടി വന്നു. അങ്ങനെ ബി ജെ പി നടത്തുന്ന സംഘപരിവാർ നടത്തുന്ന ക്രിസ്തീയ മിഷനറിക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അതല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യോഗത്തിന് വിളിച്ച് അവരവിടെ ചെന്നാൽ ആ ഇതിനെ ഇത്തരത്തിൽ നീചമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മത ധ്രുവീകരണം നടത്താനല്ല ശ്രമിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതാ, ഇവരുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് നോക്ക്. പണ്ട് കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹിമാചൽ പ്രദേശിൽ വെച്ച്, ഹരിയാനയിൽ വെച്ച് ആണ് സൂരജ് കുണ്ടിൽ വെച്ച് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം വിളിച്ചു. എന്തായിരുന്നു അജണ്ട? ഈ രാജ്യത്തെ നിയമസംഹിത ഉൾപ്പെടെ മാറ്റുന്നതിന് വേണ്ടി ബി ജെ പി ഇന്ന് നടത്തിയ ശ്രമങ്ങൾക്ക് അടിത്തറയേകുന്ന ഒരു യോഗമായിരുന്നു സൂരജ് കുണ്ടിൽ നടന്നത്. അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ആ യോഗത്തെ ബഹിഷ്കരിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ പോയി പല്ലിളിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് ബി ജെ പി ഇതര ഒരു മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. എന്റെ അന്നത്തെ സംഘപരിവാറിന്റെ RSSന്റെ ഈ രാജ്യത്തെ നിയമത്തെ മുഴുവൻ അട്ടിമറിക്കാൻ നടക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടന്ന യോഗത്തിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ എടുത്ത നിലപാടെടുക്കാതെ പിണറായി വിജയൻ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള പരിപാടിക്ക് പോയിരുന്നു. അവർക്ക് എന്താണ് ബി ജെ പി നരേന്ദ്രമോദിയെ കാണുന്ന, പ്രധാനമന്ത്രിയെ കാണുന്നത്? അത് ബി ജെ പിയുടെ ആസ്ഥാനത്തല്ലല്ലോ, RSSന്റെ ആസ്ഥാനത്തല്ല. നരേന്ദ്രമോദിയെ കണ്ടതിന്റെ പേരിൽ വിമർശിക്കുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കപ്പെടണം. സംഘപരിവാറിന് വേണ്ടി ഈ രാജ്യത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന നിയമത്തിന്റെ അടിത്തറ പാകുന്ന യോഗത്തിൽ പല്ലെളിച്ചു പോയിരുന്ന പിണറായി വിജയൻ, അമിത്ഷാ, മമതാ ബാനർജി ഉൾപ്പെടെ മറ്റ് നേതാക്കന്മാർ മുഴുവൻ അങ്ങോട്ട് അയച്ചില്ല.
പ്രതിനിധികളെ പോലും അയച്ചില്ല. അവിടെ പോയി പല്ലെളിച്ചിരുന്ന പിണറായി വിജയനാണ് ഇപ്പോ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പോയ ക്രിസ്തീയ സംഘടനകളെ ആക്ഷേപിക്കുന്നത്. അതിന്റെ ലക്ഷ്യം ക്രിസ്തീയ സമുദായത്തെ ബിജെപിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഓക്കെ, ശ്രീ ടി പി ജയേന്ദ്രൻ ഇവിടെ ഇപ്പോ നോക്കൂ, സംസാരിച്ച ബി ജെ പി പ്രതിനിധി ഒഴികെയുള്ള എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇന്ത്യയിലെ ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഒരു പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി വിരുന്നിന് വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്, അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ ആത്യന്തികമായി വേണ്ട ഒരു കാര്യം നീതി എന്നുള്ളതാണ്. നീതി ഉറപ്പാക്കാതെ വിരുന്നോ കേക്കോ കൊടുത്തതുകൊണ്ട് കാര്യമില്ല എന്ന ബോധ്യത്തിലേക്ക് ബി ജെ പിയും എത്തണ്ടേ? അല്ല അഭിലാഷേ, സഖാവ് അഭിലാഷ് ഉൾപ്പെടെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ച നാലാറ് പേര് പറഞ്ഞത് ഇവിടെ വന്ന ക്രിസ്തീയ സഭയുടെ പ്രതിനിധിക്ക് പോലും അംഗീകരിക്കാവുന്നതല്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു ചുരുക്കം എന്താ? ഒന്നുകിൽ ഇന്ദിരാഭവനിലോ എ കെ ജി സെൻറ്ററിലോ ചോദിച്ച ശേഷം എന്തൊക്കെ പ്രധാനമന്ത്രിയുടെ പേരിൽ പറയണമെന്ന് അനുമതി എടുത്ത് നിങ്ങൾ അവിടെ പോയി പറയണം. അഭിലാഷ്, ഇത് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അഭിലാഷ്, എന്നൊന്ന് ഉത്തരം പറയാൻ സമ്മതിക്കാം. ഇവരോട് ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചു. ഇപ്പോ ഇവിടെ രാജു പി നായര് വലിയ വായിൽ എന്തൊക്കെയോ പറഞ്ഞു. സർ, നിങ്ങൾ ബഹിഷ്കരിച്ചു, ജനം നിങ്ങളെ ബഹിഷ്കരിച്ചു, അതല്ലേ സത്യം? മിസോറാമിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു നായരെ നിങ്ങളുടെ പാർട്ടിക്ക്? 5 സീറ്റ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അവിടെ പോയിട്ട് കണ്ണീരും ഒക്കെ ഒഴിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളം പോലെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തല്ല ഈ മണിപ്പൂര്, മിസോറാം തൊട്ടടുത്ത കുക്കി വംശജരാ നിങ്ങൾ ഈ പറയുന്ന ഇരകളാക്കപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ. 5 സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസ്, ഇപ്പൊ എത്രയുണ്ട്? 1. ബി ജെ പിക്ക് എത്രയാ? 1. ഇപ്പൊ എത്ര? 2. നേരെ ഇരട്ടി. ജനം നിങ്ങളെ കൈയൊഴിയുന്നു, നിങ്ങൾക്കുള്ളത് എന്താ? അസ്വസ്ഥതയാണ്. പിന്നെ എന്റെ സുഹൃത്ത്, ഞാൻ അഭിലാഷ് ഒരു കുറച്ച് സമയങ്ങൾ തരുമെങ്കിൽ, എന്റെ സുഹൃത്ത് ഇന്നത്തെ ക്യാപ്സൂളാകും വിചാരധാരയും എടുത്തു വന്ന അദ്ദേഹം ഇവിടെ ഇങ്ങനെ പറഞ്ഞു. സർ, വളരെ കൃത്യമായി ഞാൻ പറയും, വിചാരധാര ഈസ് നോട്ട് എ ബൈബിൾ ഓർ ഗീത, ഇറ്റ് ഈസ് ദ വ്യൂസ് ഓഫ് എ ലീഡർ ഓഫ് ആർ എസ് എസ് ആൻഡ് ആർ എസ് എസ് ഷാൽ നോട്ട് ഫോളോ ഇറ്റ് വേർഡ് ബൈ വേർഡ്. ഇനിയിപ്പോൾ താങ്കൾ ആദർശപരമായിട്ടാണല്ലോ സംസാരിക്കാൻ വന്നത്. ഞാൻ നിങ്ങളുടെ കിത്താവാണല്ലോ കമ്മ്യൂണിസം. 1844 മാർക്സ് എഴുതി വെച്ചത് താങ്കൾ ഒന്ന് കേൾക്കുമോ? വസീഫ് ഇത് പിന്തുടരുന്ന ആളാണോ? സജീ ചെറിയ ഇത് പിന്തുടരുന്ന ആളാണോ എന്ന് ഒന്ന് തുറന്നു പറയുമോ? കമ്മ്യൂണിസം തിയററ്റിക്കലി, ഐഡിയോളജിക്കലി ആൻഡ് ഹിസ്റ്റോറിക്കലി ഒപ്പോസസ് ഗോഡ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് റിലീജിയൻ. കേൾക്കണം നിങ്ങൾ. ഫ്രം ദ ടൈം ഓഫ് കാറൽ മാർക്സ് ടു ടുഡേ, കമ്മ്യൂണിസം ഈസ് ബേസ്ഡ് ഓൺ ദ അബോളിഷൻ ഓഫ് റിലീജിയൻ. In 1844, Marx wrote, Kalkanam, religion is the sigh of the oppressed creature, the hurt of heartless world, the soul of soulless condition. ഇത് വസീഫ് പിന്തുടരുന്നുണ്ടോ? ഇത് സജി ചെറിയാൻ പിന്തുടരുന്നുണ്ടോ? ആർ എസ് എസിനെ പിന്തുടരാൻ ഉപയോഗിക്കുന്നവർ, നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് എന്താ? ഇവിടെ കമ്മ്യൂണിസവും ഇല്ല, നിങ്ങൾക്ക് തരാതരം പോലെ തെറി പറയേണ്ടവനെ തെറി പറയും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോകും. ഞാൻ ചോദിക്കട്ടെ, നികൃഷ്ട ജീവി എന്ന് വിളിച്ചു, ഒരു ഉളുപ്പുമില്ലാതെ അവിടെ കയറി ചെല്ലും എപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ. ഇപ്പോൾ അവരെ വിളിക്കും, അവരെ ഈ തരത്തിലൊക്കെ പറയും, പഞ്ചസാര വരടീൻ്റെ മുകളിൽ ഉറുമ്പ് വരാതിരിക്കാൻ ഇത് വിഷമാണെന്ന് എഴുതി വെച്ചാൽ മതിയോ? ആദർശം മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ? ഇനി താങ്കൾ പറഞ്ഞ മാതിരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണല്ലോ നിങ്ങൾ കരയിലേക്ക്. ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, കോട്ടയത്ത് 10-ാം മുട്ടം സെൻറ് ജോസ് ആംഗ്ലിക്കൻ ചർച്ചിൽ കരോൾ സംഘത്തെ 2019 December 23 ആക്രമിച്ചത് ആരായിരുന്നു? ഷൈജു ആന്റണി പറഞ്ഞ കണക്കിൽ ഇത് പെടുവോ? എന്തേ താങ്കൾക്ക് ഇതിന് വേദനയുണ്ടോ? സർ, 45 പേർ, ഒരു കേന്ദ്രമന്ത്രി, ഇത് അനുഭവിക്കുന്ന ജനത നിങ്ങളുടെ കാപട്യം തിരിച്ചറിഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി പറയും, ജമ്മുകാശ്മീരിലെ മൗലാന ആസാദ് റോഡിലെ, കേൾക്കണം എൻ്റെ ഷൈജു ആന്റണി, 68 കൊല്ലം മുമ്പ് അടച്ചുപൂട്ടിയ സേക്രട്ട് ഹാർട്ട് പള്ളി. നിങ്ങൾ ഈ മണിപ്പൂരിനെ കുറിച്ച് വേവലാതിപ്പെട്ടല്ലോ, കശ്മീരിൽ അട്ടി ഓടിക്കപ്പെട്ട ആ തലമുറയെക്കുറിച്ച് ഒരക്ഷരം നിങ്ങൾ സംസാരിച്ചില്ല. 68 വർഷത്തിന് ശേഷം ഇവിടെ ആരാധിക്കാനുള്ള അവസരം കിട്ടി. എന്താ കാരണം? ഇറ്റ് ഈസ് എ പോളിസി ഓഫ് ദ ഗവൺമെൻറ്.
ഞങ്ങൾ ഉറക്കെ പറയുന്നു. അല്ല, എനിക്ക് അപ്പോൾ ഉള്ളൊരു സംശയം, പള്ളിയിൽ നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ ക്രിസ്മസിന് പോവുകയും ചെയ്തു, ഒരുപക്ഷെ ചിലപ്പോ ചന്ദ്രമാഷ് വിട്ടുപോയതായിരിക്കും. ശരി, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. എവിടെ ഇതാ നോക്കൂ, ഇപ്പൊ പണ്ട് ഗുരുജി ഗോൾവാൾക്കർ 1960s പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലല്ലേ ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത്. അതിനു മുമ്പ് മാർക്സ് മതമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. നോക്കി, കഴിഞ്ഞ കൊല്ലം ഇറങ്ങി നിങ്ങളുടെ ഈ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ആർ എസ് എസിന്റെ ആശയ പ്രചാരണ മാഗസിൻ ആണല്ലോ ഓർഗനൈസർ ശ്രീ ജയേന്ദ്രൻ മാഷ്. ഞാനത് ചില ലക്കങ്ങൾ മറിച്ചു നോക്കായിരുന്നു. ഓർഗനൈസറിന്റെ ഒരു കവർ തന്നെ ക്രിസ്മസിന് ഒരു ക്രിസ്മസ് പാപ്പായുടെ പടമൊക്കെ വെച്ചിട്ട് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻസ് എന്നാണ്. അതായത് ക്രിസ്മസിനെ ഡിസാസ്റ്ററസ് സെലിബ്രേഷൻ ആയിട്ട് ഇപ്പോൾ ഈ 2023 ആദ്യത്തെ ലക്കമാണിത്. 33 മില്യൺ മരങ്ങൾ ഓരോ ക്രിസ്മസ് ആഘോഷത്തിലും വെട്ടി മുറിക്കുന്നു. ഓരോ ക്രിസ്മസ് കാലഘട്ടത്തിലും 28,800 miles ഓഫ് റാപ്പിംഗ് പേപ്പേഴ്സ് ത്രോ എന്ന് വെച്ചാൽ അത് വലിയ പരിസ്ഥിതി ദുരന്തമാണെന്ന് പറയുന്നത്. ഒരു മതവിഭാഗത്തിന്റെ ആഘോഷമാണെന്ന് നോക്കണം. സാന്റ എ മാർക്കറ്റ് ക്രിയേഷൻ, വേറൊരു ഇതാണ്. നോട്ട് സോ ഗ്രീൻ സാന്റ, സാന്താ ക്ലോസിനെ ക്രിസ്മസ് ആഘോഷത്തേക്ക് ഈ ഇതാ ഗുരുജി ഗോൾവാൾക്കറുടെ കാലത്തല്ല, ഈ കാലത്ത് മോക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. വേറൊരെണ്ണം നോക്കൂ, ഓർഗനൈസർ സോൾ ഹാർവെസ്റ്റിംഗ് ത്രൂ സൂപ്പർസ്റ്റിഷൻസ്, ആ ഹാഷ്ടാഗ് ഈവിൾ ഓഫ് ഇവാഞ്ചലിസം, ക്രിസ്ത്യൻ മതപ്രചരണങ്ങളെ കുറിച്ചാണ്. എന്നിട്ട് അതിനകത്തുള്ള വിവിധ സ്റ്റോറികൾ നമ്മൾ വായിക്കേണ്ട സ്റ്റോറികളാണ്. ഹിന്ദു ബാഷിംഗ് തുടങ്ങിയ ശേഷം ബാൻ ഓൺ ഹീലിംഗ് ക്രൂസൈഡ്, ഹീലിംഗ് ക്രൂസൈഡ്സ് ആൻഡ് അഡ്വർട്ടൈസ്മെന്റ്സ് ഓഫ് മാജിക്കൽ റെമഡീസ് ബാൻഡ് ബൈ അപ്പർ സിയാങ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് അരുണാചൽ പ്രദേശ് തുടങ്ങി ഇവിടെ വിവിധ ഇവാഞ്ചലിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച്, ഹോക്സ് ഓഫ് ഹീലിംഗ് ക്രൂസൈഡ്. ഈ ആശയപ്രചരണം നോർത്തിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന മത പ്രചാരകരെ ഈ തരത്തിൽ വേട്ടയാടുന്ന മുദ്ര കുത്തുന്ന ആളുകൾ ഇപ്പോ ഞങ്ങൾ ക്രിസ്മസിന് സേക്രഡ് ഹാർട്ട് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അഭിലാഷ, നിങ്ങൾ വെറും സഹാവല്ല. ഞാൻ ആരോ ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് നിഷേധിക്കാം. ഇത് 2023 നിഷേധിക്കാൻ പറ്റും. അങ്ങ് അസഹിഷ്ണുവായിട്ട് ഒരു കാര്യം നിഷേധിച്ച് കാണിച്ചു തരാം. ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുമ്പോൾ ഇടപെടുകയും ചെയ്തു. അങ്ങ് എന്നെ ആക്ഷേപിക്കാണ്, ഉത്തരവൊന്നും അല്ല പറയാ. ഞാൻ വേണ്ടെന്നേ ഞാൻ പറയുന്നോന്ന് കേൾക്ക് നിങ്ങൾ. അഭിലാഷേ, ഈ ഇതേ അതെ ഇതേ നിങ്ങൾ ഈ പറയുന്ന പുസ്തകത്തില് പ്രൊഫസർ ജി അധികാരിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് ചിന്തകന്മാര് പത്രാധിപരായിട്ടുണ്ട്. വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ മാഗ്നക്കാട്ട ഓഫ് ആർ എസ് എസ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞാൻ പറയട്ടെ, വെറും സഖാവല്ല. ഇതാണ് ചോദ്യം ചോദിച്ചിട്ട് ചോദ്യം ചോദിക്കുന്ന ആളെ എത്ര ആക്ഷേപിച്ചാലും ഞാൻ പ്രത്യേകിച്ച് രോഷമൊന്നും കൊള്ളാത്തത്. ഇനിയിപ്പോ അന്ന് പറയുന്ന പോലെ ഓർഗനൈസർ മാർക്സിസ്റ്റ് അനുഭാവികളുടെ പ്രസിദ്ധീകരണമാണെന്നോ അതിന്റെ എഡിറ്റർ ഏതോ പറഞ്ഞു ആർ എസ് എസിന്റെ വിചാരധാരയാണ്. നിങ്ങൾ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. ഞാൻ പറയുന്ന എന്റെ പോയിന്റ് എന്താ, അത് മാത്രമല്ല ഇപ്പോഴും ഈ നൂറ്റാണ്ടിലെ ഈ ദിവസങ്ങളിലും നിങ്ങൾ ഈ പറഞ്ഞ ക്രിസ്തീയ വിരുദ്ധത അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം അസഹിഷ്ണുത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പോയിന്റ് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതിനകത്ത് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത നിലപാടുകളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്താറുണ്ട്. അഭിലാഷേ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആ പുസ്തകത്തിൽ കൊടുക്കാറുണ്ട്, വീക്ഷണങ്ങൾ പറയാറുണ്ട്. ഓർഗനൈസറല്ലോ, പുസ്തകത്തിന്റെ വിശാലതയാണ് ഓർഗനൈസറല്ലോ. ഇതൊക്കെ ഈ ക്രിസ്മസും ഇവാഞ്ചലിക്കൽ ക്രൂസൈഡ് ഈവിൾ ഓഫ് ഇവാഞ്ചലിസം ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആശയമാണോ? അനുഭാവികളെ ലേഖനം ഞാൻ അയച്ചുതരാം. അഭിലാഷ് എന്നെ കേൾക്കുമോ? ഈവിൾ ഓഫ് ഇവാഞ്ചലിസം വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. ഇനി ഇവാഞ്ചലിസത്തിന്റെ ഈവിളിനെ പ്രതിരോധിക്കാൻ ഓരോരോ മേഖലയിലും വി എസ് പി അടക്കമുള്ള ആർഎസ്എസ് അടക്കമുള്ള സംഘടനകൾ എന്ത് ചെയ്തു എന്നും പറയുന്നുണ്ട്. അതും വേറെ ആൾക്കാരുടെ തലയിൽ വരുമോ? കേരളത്തില് കള്ളുകുടിയന്മാരാണെന്നും കേക്ക് കിട്ടുന്നവരാണെന്നും തിന്നു കുടിക്കുന്നവരാണെന്നും പറഞ്ഞ ഒരു 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 സാംസ്കാരിക വകുപ്പിന് ലജ്ജയായ ഒരാളെ കുളിപ്പിച്ചെടുക്കാൻ താങ്കൾ ഇത്തരത്തിൽ എന്താ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്? മോഡി വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് ഇതൊരു സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ ഫ്ലോറ് തെരഞ്ഞെടുക്കുന്നതിൽ താങ്കൾ ഈ പദവി ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിഷമം. ഒരു വിരോധത്തിന്റെയും പ്രശ്നമല്ല, നമ്മുടെ ഇപ്പൊ മാധ്യമ പ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുമാത്രം ആക്ഷേപിച്ചു അങ്ങ്. വസ്തുതാപരമായി ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ വസ്തുതാപരമായി ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കും ബോധ്യമുണ്ട്, അങ്ങേക്കും ബോധ്യമുണ്ട്. അപ്പൊ അങ്ങ് പല കാര്യങ്ങളും നിങ്ങൾ മോദി വിരോധിയാണ്, നിങ്ങൾ വേണ്ടോ വിരോധിയാണ്, നിങ്ങൾ സഖാവാണെന്നൊക്കെ പറഞ്ഞു. ഞാനത് മൈൻഡ് ചെയ്യില്ല, ഞാൻ പറയുന്നത് ഫാക്ട്സ് മാത്രമാണ്. അതിനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം, അത് യുവർ ചോയ്സ്. എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ടത് എന്റെ വീട്ടിലെ മേശപ്പുറത്തുണ്ട്. ചർച്ചാ വിഷയം എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇതാണ് ക്രൈസ്തവ സ്നേഹം ഞാനിതെല്ലാം വായിക്കാറുണ്ട്. ആരും എവിടുന്ന് അയച്ചേർന്നല്ല, എന്റെ സ്വന്തം ശേഖരത്തിൽ പെട്ടതാണെന്ന് അങ്ങ് കരുതിക്കോളൂ. ഞാനും ആ പുസ്തകവും അതിന്റെ ഉള്ളടക്കവും മുൻ ലക്കങ്ങളിലെ ഉള്ളടക്കവും ഏത് ലക്കവും എനിക്ക് സമയമുള്ളൂ. ശ്രീ വസീഫ വളരെ ഗുരുതരമായ രണ്ട് കാര്യങ്ങൾക്കാണ് സിപിഎം മറുപടി പറയുന്നത്. ഒന്ന് ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാർക്കിന്റെ ഏറ്റവും കൂടുതൽ ഉദ്ധരണി അതായിരിക്കും. ഇതൊരു വലിയ പ്രശ്നമാണോ? മാർക്കിന്റെ ലോകത്തെമ്പാടെ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട ഉദ്ധരണിയാണ് താങ്കൾ പറഞ്ഞത്. അതിലൊക്കെ ആർക്കാണ് സംശയം? ശ്രീ വസീഫ് നോക്കൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മോഡിയുടെ യോഗത്തിൽ പോയത് നിങ്ങള് ഓവർ ടൈം പണിയെടുത്ത് ബി ജെ പിക്ക് വോട്ട് ഷെയർ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന ആരോപണം. മറുപടി വസീഫ്. മാഷെ ഞാനും പറഞ്ഞോട്ടെ, ഈ ചർച്ചയിൽ ഭൂരിഭാഗവും മാഷാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ മാഷോട് പിന്നെ അധികം നമ്മൾ പറയാൻ മെനക്കെടുന്നില്ല. കാരണം ബി ജെ പി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ആ തരത്തിൽ തന്നെ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബി ജെ പിയും RSS-നെയും ഒക്കെ ഈ നാട് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിലും അത് മനസ്സിലാക്കിയിട്ടും ആ ധാരണയിൽ നിന്ന് അല്ലെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് ചില വിഭാഗം മാറുന്നോ എന്നുള്ള ആശങ്കയാണ് സജി ചെറിയാൻ മിനിസ്റ്ററുടെ ഒരു സംസാരത്തിൽ നിന്ന് വന്നത്. അതാണ് ഇവിടെ ഷൈജുമൊക്കെ സൂചിപ്പിച്ചത്. ഇവിടെ രാജു പി നായരെ പോലുള്ളവർ കുറുക്കൻ്റെ കൗശലത്തോടുകൂടി RSS-ന് കൂടെ പിടിക്കുന്നു എന്നുള്ളതിലൊരു തർക്കമില്ല. ഇവിടെ കെ സുധാകരനാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഈ കെ സുധാകരൻ പറയുന്നത് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്നാ. ബി ജെ പിയെ ഒന്ന് നന്നാക്കി പൊതിഞ്ഞു കെട്ടി കേരളത്തിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയെ കൂട്ടിയിട്ടായാലും ഈ കേരളത്തിലെ CPM-നെ തകർക്കണം എന്നുള്ള ഒരു ചിന്തയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ അല്ല രാജു ചേട്ടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിനകത്തെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ, രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ മാനവികത മുന്നോട്ട് വെച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാ. അതിൽ ഏതെങ്കിലും ഒരു വാചകം എടുത്ത് മാത്രം നിങ്ങൾ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPM-നെയും ആക്രമിക്കാൻ വരരുത്. നമുക്ക് ഏവർക്കും അറിയാം, മദർ തെരേസയെ ആക്രമിക്കുകയും ഏറ്റവും മോശം തരത്തിൽ പദപ്രയോഗം നടത്തുകയും ചെയ്ത ഹിന്ദു ഐക്യവേദിയുടെ നേതാവിൻ്റെ പേര് നിങ്ങൾക്കറിയോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. RSS-നെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. RSS-നെതിരെ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ അതിനകത്ത് CPM-നെ എങ്ങനെ നേരിടാം എന്ന് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് വരുന്നത്. ഈ കേരളം ഒന്നടങ്കം ഗവർണറെ കുറിച്ചും ഗവർണറുടെ സംഘപരിവാർ പ്രീണന നയത്തെക്കുറിച്ചും ആ അജണ്ടകൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ കൂടി നടപ്പിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് സെനറ്റർമാരെ തരണം, സെനറ്റിലേക്ക് കുറച്ച് ആളുകളെ ഞങ്ങൾ കൂടി തരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് കൂടി ഗവർണറുടെ ഒപ്പ് വാങ്ങി വന്നവരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിനകത്ത് RSS വന്നാലും വലിയ പ്രശ്നമില്ല എന്ന തരത്തിലാണ് നിങ്ങൾ പോകുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും, അത് ഏത് വിഷയമായിക്കോട്ടെ, അത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമായാലും ഞങ്ങൾക്ക് തെളിമയാർന്ന നിലപാടുണ്ട്, വർഗീയതയുള്ള നിലപാടുണ്ട്. നിങ്ങൾ RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതുപോലെ എടുത്ത് ഉപയോഗിക്കുന്നതായി. ചർച്ച അവസാനത്തെ മിനിറ്റിലാണ്. ശ്രീ രാജു പി നായർ, താങ്കളുടെ പ്രതികരണം. അല്ല, ഇത് ഒന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ക്രിസ്തീയ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ആണ്.
2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ആലഞ്ചേരി പിതാവ് നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചതും അവിടെ ഈ ക്രിസ്തീയ വീടുകളിലേക്ക് ബി ജെ പി നടത്തുന്ന ക്രിസ്മസ് സ്നേഹ വിരുന്ന് ആട്ടിൻ തോലിട്ടണിഞ്ഞ ചെന്നായകളുടെ ആണെന്നും വ്യക്തമായിട്ട് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഷൈജു ആന്റണി. ഇവിടെ സൂചിപ്പിച്ച അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം അതിനെ മറ്റൊരു തരത്തിലുള്ള ചർച്ചയാക്കി മാറ്റി ആ ക്രിസ്തീയ സഭയിൽപ്പെട്ട തീവ്ര നിലപാടുള്ളവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ്, സി പി എമ്മിന്റെ നിലപാടാണ്. ഞാൻ അവിടെ ചോദിച്ച അരി എത്ര എന്ന് വെച്ചാൽ വസീഫ് പയറഞ്ഞാഴി എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്തിന്റെ ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് ഉൾപ്പെടെ ഭേദഗതി ചെയ്യാൻ വേണ്ടി അടിത്തറയിട്ട യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ബഹിഷ്കരിച്ചപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ അവിടെ ചെന്നിരുന്നത്? പിന്നെ വസീഫ് ഇവിടെ വിചാരധാര പറയുന്നുണ്ടല്ലോ, വിചാരധാരയിൽ കമ്മ്യൂണിസ്റ്റും ക്ഷമിക്കണം മുസ്ലിമും ക്രിസ്ത്യാനിയും കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ ആർ എസ് എസ് വിചാരധാരയിൽ പ്രഖ്യാപിച്ചപ്പോൾ 1977 മുതൽ ഈ ആർ എസ് എസിനെ കേരളത്തിൽ കൊണ്ടുവന്ന് വാജ്പേയിയും അദ്വാനിയും ഉൾപ്പെടെ കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത ആരാണ്? ആരാണ്? ഏത് പ്രസ്ഥാനമാണ് അത്? കേരളത്തിൽ ബി ജെ പി എ ഉണർന്നിട്ടുള്ളത് സി പി എം ആണ്. മുന്നണിയിലായിരുന്നു രാജു, അത് പറ നുണ പറഞ്ഞു. അന്ന് സംഘടനാ കോൺഗ്രസ് ആണ് പറയാ എന്നുള്ളത്, അന്നത്തെ സംഘടനാ കോൺഗ്രസ് ആണ്. അന്നത്തെ ചരിത്രം മുഴുവൻ ചർച്ച ചെയ്തു പോകാനുള്ള സമയമില്ല, ആകെപ്പാട് ഒരു മണിക്കൂറുള്ള ചർച്ചയല്ലേ. സൂപ്പർ പ്രൈമിനെ അവസാനിക്കുന്നു, നമസ്കാരം.